എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ഇതാ വിഷു ആയിട്ട് രണ്ടാമത്തെ വട്ടമാണ് ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത്. അപ്പം ഇന്ന് കച്ചറ പിച്ചറ സാധനങ്ങൾസൊക്കെ മേടിക്കാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാനുണ്ട്, ബ്ലൗസ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അടിക്കാൻ കൊടുക്കാൻ പോകുന്നത്. അവിടെ അവരുണ്ടാവുകയായിരിക്കും. അങ്ങനെ ഇത് അടിച്ചു കഴിഞ്ഞ് ഞാൻ വരിക കേട്ടോ. അപ്പം ആയിട്ട് ഞാൻ ലേറ്റ് ആയി ദേഷ്യത്തിന് ലോക്ക് ചെയ്തിരിക്കും. അങ്ങനെ ഞങ്ങളിതാ കാറില് പെർഫ്യൂം ഞങ്ങളിത് തീർന്നു പോയി അപ്പം വെച്ചത്. അപ്പൊ അത് പുതിയതൊന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞങ്ങളിതാ ഇതില് നല്ല പെർഫ്യൂം ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി സ്മെല്ലൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ ഇപ്പൊ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി എസ് എം സ്ട്രീറ്റിൽ ഞങ്ങൾക്ക് കാർ പാർക്ക് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട്. ഇവിടെ ഫുള്ളാട്ടോ. അപ്പൊ ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് പോയി. ഒരു സ്ഥലത്ത് കൊണ്ടായിട്ട് നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തപ്പ ഇങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു നല്ലൊരു അടിപൊളി മസാല ദോശ കഴിക്കാനായിട്ട് ഇവിടേക്ക് വന്നതാണ്. അപ്പൊ നമ്മള് ഒരു ഹോട്ടലിലാണുള്ളത്, കോഴിക്കോടുള്ള ബ്രാഹ്മിൻസിന്റെ ഹോട്ടലാണ്. മസാല ദോശ മാത്രം സ്പെഷ്യലാണ്. അപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ചായ ഉണ്ട്, മസാല ദോശ, ചമ്മന്തി, പിന്നെ ഇതാ അവർ ചട്നിയും സാമ്പാറും. അടിപൊളി മസാല ദോശയാണ്. ഇപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് സാമ്പാർ വയ്ക്കുന്നു. കുറച്ച് മതിയോ സാമ്പാർ? കുറച്ച് സാമ്പാർ വയ്ക്കുന്നു. കഷ്ണം മുക്കി എടുത്തിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ചട്നിയുടെ ചട്നി വയ്ക്കുന്നു. കുറച്ച് ചട്നി വെച്ചു. ഓക്കെ, ഇനി ഞങ്ങൾ കഴിക്കണം കേട്ടോ. മസാല അതിൻ്റെ ഉള്ളിൽ, മസാല ദോശൻ്റെ ഉള്ളിൽ ബീഫുണ്ടോ? ബീഫും ചിക്കനും കഴിച്ചു നോക്ക് ഇല്ലേ. ടേസ്റ്റ് ടേസ്റ്റ്. ചായയുടെ ചൂട് കാരണം സ്പൂൺ ഉപയോഗിച്ച് ചായ കുടിക്കുന്ന ആൾ. എല്ലാവരും ഗൈസ്, അപ്പോൾ ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ ദ ഗൈസ് ഒരാൾ കിടന്നുറങ്ങുകയാണ്. കാലൊക്കെ ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് നല്ല. ഇപ്പം ഞങ്ങൾ ബീച്ചിലാണ്. ബീച്ച് സൈഡിൽ കാർ പാർക്ക് ചെയ്തു. ബീച്ചിലെത്തിയാൽ വിളിക്കാൻ പറഞ്ഞതാ. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. എന്നിട്ടും അവൾക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് കിടന്നതാ. ഇറങ്ങുന്നില്ല. നോക്കുന്നോണ്ടല്ലേ, കാലൊക്കെ കണ്ടല്ലേ. എന്താണ് എൻ്റെ കഥ? ഇപ്പോൾ വയറങ്ങ ഇറങ്ങാം. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലെ വീഡിയോസൊന്നും ഓവർ എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ ബീച്ചിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാണ്. അപ്പം ഇപ്പം ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാമൻ്റെ ഷോപ്പ് കണ്ടിട്ടോ. വഴിക്ക് മാമനെ കണ്ടു. ഇനി ഞങ്ങൾ ഒരു സർപ്രൈസ് ആയിട്ട് അമ്മ മാമന്റെ വീട്ടിലാണ്. അപ്പൊ അവിടേക്ക് പോവാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഞങ്ങൾ ചെല്ലുന്ന ഒട്ടും അവർക്ക് അറിയുന്നുണ്ടാവില്ല. കാർ അവിടെ സൈഡാക്കിട്ട് ഞങ്ങൾ ഇതാ നടന്നു പോകുന്നു.
എന്താ പറ്റിക്ക ജോ ഇന്നറിഞ്ഞ ഓടി കളിക്കോ കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയറങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിയും നീരാടാൻ പോകണ്ടേ നീലാഞ്ചനമെഴുതണ്ടേ താലിപ്പൂവണിയണ്ടേ താരാട്ടും പാടണ്ടേ ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ സ്വപ്നം കണ്ടേ ആ